ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഞാൻ വളർത്തുന്നത് നാടൻ കോഴികളെയാണ്, നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, അല്ലെങ്കിൽ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യപ്പെടുന്നവർക്കറിയാം. പക്ഷേ ഇപ്പോഴും ഞാൻ തംബ്നെയിലിൽ സൂചിപ്പിച്ചതുപോലെ ചോദ്യങ്ങൾ വരുന്നത്, അതായത് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽക്കാനുണ്ട് എന്ന് പോസ്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോഴോ ചോദിക്കുന്നത്, അത് ഓൾഡ് ലൈനേജാണോ ന്യൂ ലൈനേജാണോ, ഏതാണ് ലൈനേജ്, പുള്ളിയാണോ കുറുങ്കാലിയാണോ ചാരയാണോ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. പക്ഷേ വീണ്ടും ഇപ്പോൾ കമൻറ്റുകളായിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലുള്ളത് പുള്ളിയാണോ കുറുങ്കാലിയാണോ അതോ ചാരയാണോ കരിയിലയാണോ, പിന്നെ ഓൾഡ് ലൈനേജാണോ ന്യൂ ലൈനേജാണോ, ഓൾഡ് ലൈനേജിൽ കാലിൽ കറുപ്പുള്ളതാണോ, താടയ്ക്ക് കളർ വ്യത്യാസമുള്ളതാണോ, പൂവ് എഴുന്നേറ്റ് നിൽക്കുന്നതാണോ, പൂവ് ചെരിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ നാടൻ കോഴികളിൽ വരുന്നുണ്ട് നമ്മളൊരു വിൽപ്പന പോസ്റ്റ് ഇടുന്ന സമയത്ത്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നാടൻ കോഴികൾ, അതേ ഉള്ളൂ, നാടൻ കോഴികളിൽ വേർതിരിവില്ല. അതിൽ വേണ്ടവർക്ക് അങ്ങനെ പറഞ്ഞ് സെയിൽ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പുള്ളിയുണ്ട്, കരിയിലെ കളറിലുള്ളത് കരിയിലെ കോഴിയാക്കിയിട്ട് വിൽക്കാം, ചാരക്കളറുള്ള ചാരക്കോഴിയാക്കിയിട്ടൊക്കെ വിൽക്കാം, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് നാടൻ കോഴികൾ, ആ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറഞ്ഞ കളർ വ്യത്യാസങ്ങളും വലിപ്പ വ്യത്യാസങ്ങളും അതിൻ്റെ കാലിന് വലിപ്പക്കുറവ്, ചിലപ്പോൾ കാലിന് വലിപ്പ കൂടുതൽ, ഇതൊക്കെ അതിനകത്ത് വരാം. കാരണം ഞാൻ നാടൻ കോഴികളെ അഴിച്ചുവിട്ടാണ് വളർത്തുന്നത്. അതിൽ പുള്ളിപ്പൂവും ചിലപ്പോൾ നിങ്ങളീ പറയുന്ന ഓൾഡ് ലൈനേജ് പെടയെ ക്രോസായിട്ട് അത് രണ്ടും അല്ലാത്തൊരു പുതിയ ഒരു ന്യൂ ലൈനേജ് എന്ന് നിങ്ങൾ പറയുന്ന ചിലപ്പോൾ ആ ഒരു രീതിയിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം. എന്തായാലും ഇതെല്ലാം കൂടെ മിക്സായിട്ടുള്ള നാടൻ കോഴി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇതിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളതിൽ കാണുന്ന പ്രത്യേകതകൾ എന്ന് ഈ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഒന്ന് കമൻറ്റിൽ വിശദമാക്കി തന്നാൽ എനിക്കൂടെ അതൊന്ന് മനസ്സിലാക്കാമായിരുന്നു. കാരണം ഞാൻ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും എന്താണ് ഈ നാടൻ കോഴി വേറെ അല്ലെങ്കിൽ പുള്ളി വേറെ എന്നുള്ള രീതിയിലേക്ക് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നാടൻ കോഴികളിലെ മറ്റ് ഉപവിഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ഇതിനെയൊക്കെ കണക്കാക്കാന്നല്ലാതെ, നാടൻ കോഴി വേറെ തന്നെയാണ്, പുള്ളിക്കോഴി വേറെ തന്നെയാണ്, ഓൾഡ് ലൈനേജ് കോഴി വേറെ തന്നെയാണ് എന്നുള്ള രീതിയിൽ എന്താണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു വിശദീകരണം ഈ വീഡിയോയ്ക്ക് താഴെ അങ്ങനത്തെ ആളുകൾ തരികയാണെന്നുണ്ടെങ്കിൽ എനിക്കും കമൻറ്റ് വായിക്കുന്ന മറ്റുള്ളവർക്കും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.